ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ വെച്ച് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ തീ കൂട്ടി വെക്കരുത് കേട്ടോ. പഞ്ചസാര കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്കിന് കൈപ്പിരസമായി പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽട്ടായി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. മറ്റേ കൈമിലേക്ക് പൊട്ടി തെറിക്കൂ. അപ്പോൾ ഇത് ഇങ്ങനെ ആയതൊന്നും വിചാരിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നന്നായി വന്ന് മെൽട്ടായിക്കോളൂ. ഇതാ കണ്ടില്ലേ, എല്ലാം മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് മെൽട്ടായി നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം നമ്മളെ പട്ട പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു 3 പ്രാവശ്യം തരിച്ചെടുക്കാം. നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു ക്യാരറ്റാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഡേറ്റ്സ് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇതിവിടെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ട്രേ കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് 4 മുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നത്. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗൊക്കെ നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് വനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട സമയത്ത് ഇത് നന്നായിട്ട് തിക്കായാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പ്രശ്നമില്ല, നമ്മൾ ഇതിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ കൂടെ ചേർക്കുമ്പോൾ റെഡി ആയിക്കോളൂ.
അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കുക്കിംഗ് ടൈമൊക്കെ മാറ്റുണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് വേണേ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എൻ്റെത് ഒരു 30 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ ട്രെയിൽ നിന്ന് മാറ്റാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൂടെ നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഈത്തപ്പഴവും അതുപോലെ തന്നെ നട്ട്സും ക്യാരറ്റും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയരുത്. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.